ശ്രീമദ്ഭാഗവതം സ്കന്ധം ഒന്ന് അധ്യായം ഒന്ന് സ്കന്ധം പത്തിലെ ഇത് പറയുന്നതിനെക്കാട്ടി മുമ്പില് വേദപരിചയം എന്നൊരു ക്ലാസ്സിലൂടെ നമ്മൾ ഈ ഭാഗവതം തുടങ്ങിയത്. പക്ഷെ കുറച്ചങ്ങോട്ട് എത്തുമ്പോൾ അത് നിർത്തുകയാണ് ചെയ്യുന്നത്. അതിനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, ഒന്നാമതത് കുറേ ദിവസം പിടിക്കും, തീർക്കണ്ടിരിക്കും. രണ്ടാമത്തത് ഭാഗവതം ഒരുമാതിരി എല്ലാവർക്കും അറിയുന്ന ഒരു കഥയാണ്. വലിയ പുരാണ കഥകൾ തന്നെ പൊതുവെ എല്ലാവർക്കും അറിയുന്ന കഥകളാണ്. അപ്പോൾ അന്നത്തെ ശ്രോതാക്കളിൽ തന്നെ പലവർക്കും ഇത് അറിയുന്നത് കൊണ്ട് ചിലപ്പോൾ ഒരു മുഷിപ്പുണ്ടാകാൻ സാധ്യതയുണ്ട് എന്നതുകൊണ്ട് ഞാൻ അതൊരുപാട് തൽക്കാലം നിർത്തിയതാണ്. പക്ഷേ രണ്ട് കാര്യങ്ങളാൽ അത് ഞാൻ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. ഇതിന് പ്രധാന കാരണം എന്നത്, ഒന്ന് തുടങ്ങിയിട്ട് പകുതിക്ക് നിർത്തുന്നത് ശരിയല്ല, അതുകൊണ്ട് തന്നെ അതിനെ തുടർന്ന് കൊണ്ടുപോവുകയാണ്. രണ്ടാമത്തെ കാരണം എന്ന് വെച്ചാൽ, രണ്ടല്ല മൂന്ന് കാര്യമുണ്ട്. രണ്ടാമത്തെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഭാഗവത കഥയല്ല മര്യ ശരിക്കറിയെങ്കിലും മാത്രമേ വേദങ്ങളിലേക്ക് കടക്കാൻ പറ്റുള്ളൂ. ഭാഗവത കഥയിലാണ് അല്ലെ പുരാണ കഥകൾ, പൊതുവെ പുരാണ കഥകൾ, പുരാണ കഥകളിൻ്റെ ഭൂരിപക്ഷം എവിടെ വരുന്നുണ്ട്? ഭാഗവതത്തിൽ വരുന്നുണ്ട്. അപ്പം അത് അറിയാതെ വേദത്തിലേക്ക് കടക്കാൻ പറ്റുള്ളൂ. വേദം വളരെ ചുരുക്കിയേ പറയുള്ളൂ. അതിനെ കുറേ ആ വിഷയങ്ങളെല്ലാം വിസ്തരിച്ച് കഥരൂപത്തിൽ പറയുന്നതാണ് പുരാണ കഥകൾ. ഭാഗവതം പ്രത്യേകിച്ച് ഭാഗവത അതിനെയെല്ലാം ഒന്നിപ്പിച്ച് ഒരൊറ്റ കഥയായിട്ട് പറയുന്നതുകൊണ്ട് ഭാഗവതം. അപ്പം മറ്റുള്ള കഥകൾ പറയുന്നതെന്നല്ല, ഭാഗവതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ കഥകളും ഏകദേശം ഉണ്ടാകും. അപ്പം അതിലൂടെ മാത്രമേ നമുക്ക് വേദത്തിലേക്ക് കടക്കാൻ പറ്റുള്ളൂ. പക്ഷേ ഭൂരിപക്ഷം പേർക്കും ആ കഥയെല്ലാം അറിയാം. പക്ഷെ മൂന്നാമത്തെ കാരണം എന്താണെന്ന് വെച്ചാൽ, എല്ലാവർക്കും ഈ കഥകൾ എല്ലാ കഥകളും ഭാഗവതത്തിലുള്ള അറിയുന്നുള്ള വിശ്വാസമൊന്നും എനിക്കില്ല. ഇതുകൊണ്ട് കുറച്ച് പേരെങ്കിലും ഇതിൽ എന്തുണ്ടാവും, ശരിക്ക് അറിയാത്തവരുണ്ടാവും. അവർക്ക് വേണ്ടി മാത്രമാണ് ഇത് പറയുന്നത്. ഇത് തുടർന്നു പോവുകയാണ്. അതേസമയം ഒന്നും തുടങ്ങിയത് പകുതിപ്പെടുന്നത് ശരിയല്ല, അതുകൊണ്ട് തുടങ്ങിയാണ് ഇത് ഭാഗവതം അധ്യായം ഒന്ന് സ്കന്ധം ഇന്നത് പറഞ്ഞുകൊണ്ടാണ് പോകുന്നത്. അതുകൊണ്ട് നമുക്കിനി വിഷയത്തിലേക്ക് കടക്കാം. ഒന്നിലെന്താണ് ചോദിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ധർമ്മപുത്രരൊപ്പം ഭരണമായിട്ടെടുത്തല്ലോ, കൗരവരെല്ലാം മരിച്ച് ധർമ്മപുത്രരെ കൃഷ്ണൻ എന്ത് ചെയ്യുന്നു, ധർമ്മപുത്രരെ കുരുവംശത്തിനെ വീണ്ടും ഒന്ന് തഴപ്പിച്ചിട്ട് കൃഷ്ണൻ ധർമ്മപുത്രരെ യുധിഷ്ഠിരനെ അവിടുത്തെ രാജാവായി അഭിഷേകം. കൃഷ്ണൻ എന്നത് പറയുമ്പോൾ നമ്മൾ കാലമാണ്. അപ്പം അതുവരെയുള്ള അധർമ്മികളുടെ ഭരണം അവസാനിപ്പിച്ചിട്ട് പുതിയൊരു യുഗത്തിലേക്ക് ലോകത്തെ കൊണ്ടുപോകാൻ, ലോകത്തെയല്ല ലോകത്തിലെ ഒരു ഭാഗം കൃഷ്ണൻ പണ്ടേ അദ്ദേഹത്തിൻ്റെ നാട് ദ്വാരക എന്നെല്ലാം പറഞ്ഞുകൊണ്ട് സ്ഥാപിച്ചിട്ടുണ്ട്. ഇനിയിപ്പം ലോകത്തിൻ്റെ വേറൊരു ഭാഗത്തിൽ ചൂതുകളിയെല്ലാം ഉള്ള ഒരു സ്ഥലത്തെ കാര്യമാണ് പറയുന്നത്. അവിടുത്തെ ചൂതുകളിയെല്ലാം അവസാനിപ്പിച്ചിട്ട് ധർമ്മപുത്രരെ ഭരണം ഏൽപ്പിക്കുകയാണ്. എന്നിട്ട് രണ്ടിലും മൂന്നിലും പറയുന്നു, ഭീഷ്മരും കൃഷ്ണനും ഉപദേശിച്ച പോലെയാണ് അദ്ദേഹം ഭരണം നടത്തുന്നത്. ഇപ്പോൾ ഭീഷ്മർ എന്താണ് ഉപദേശിച്ചതെന്ന് നമ്മൾ കഴിഞ്ഞതിൽ കണ്ടിട്ടുണ്ട്. എല്ലാവരെയും തുല്യമായി കൊണ്ടുള്ള ഒരു ഭരണമാണ് ഭീഷ്മർ ഉപദേശിച്ചത്. കൃഷ്ണൻ അവിടെ സ്ഥാപിച്ചിരിക്കുന്ന ഭരണവും അതേപോലെ തന്നെയാണ്. അതായത് നല്ല ഉച്ചനീതത്വങ്ങളൊന്നും ഇല്ലാതെ എല്ലാവരും തുല്യമായി കണ്ടുകൊണ്ടുള്ള ഒരു ഭരണ സംവിധാനം. അപ്പോൾ ഭീഷ്മരും കൃഷ്ണനും ഉപദേശിച്ച രീതിയിൽ, അല്ലെങ്കിൽ കൃഷ്ണൻ എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ നാട് ഭരിച്ചത്, ദ്വാരക ഭരിച്ചത്, അതുപോലെയാണ് ഇവിടെ ഭരിച്ചത്. അതിനുവേണ്ടിയാണ് കൃഷ്ണൻ ഇപ്പുറത്തെ ദേശത്തിലേക്ക്, ചൂതുകളി ദേശത്തിലേക്ക് വന്നിട്ട് ഇടപെട്ടത്. ഇന്ദ്രനെപ്പോലെ ഭൂമിയെ പരിപാലിച്ചു എന്നാണ് പറയുന്നത്. ഇന്ദ്രനാണ് ഇവിടുത്തെ കാര്യങ്ങളെല്ലാം നോക്കി നടക്കുന്ന ശക്തി വിശേഷം. അതുപോലെ ഭൂമിയെ പരിചരിച്ചു, ഭൂമിയെ പരിചരിച്ചു എന്ന് പറഞ്ഞാൽ ഭൂമിയെ പോലും നല്ല നിലയിൽ പരിപാലിക്കണം. എല്ലാതെ സ്വാർത്ഥലാഭക്ക് വേണ്ടി ഭൂമിയെല്ലാം വെട്ടിമുറിച്ച് കാടുകൾ നശിപ്പിച്ച് പ്രകൃതിയിൽ പരിതസ്ഥിതി പ്രശ്നങ്ങളെല്ലാം ഉണ്ടാക്കിയിട്ട് നശിപ്പിക്കുന്ന ഒരു ലോകമല്ല കൃഷ്ണൻ വിഭാവനം ചെയ്യുന്നു.
എന്നിട്ടോ നാലിലെന്ത് പറയുന്നു? അതുകൊണ്ട് തന്നെ മേഘം വേണ്ട പോലെ വർഷിക്കുകയാണ്. മഴ പ്രകൃതിക്ക് അനുകൂലമായ, പ്രകൃതിയെ പരിപാലിച്ചുകൊണ്ടുള്ള ഒരു വ്യവസ്ഥയാണ്. അല്ലാതെ പ്രകൃതിയെ നശിപ്പിച്ചുകൊണ്ടല്ല. എങ്ങനെയെങ്കിലും പണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പ്രകൃതി എന്തുവേണ്ടിയാലും വേണ്ടിയില്ല, കായലും നിർത്തി മറ്റേതും നിർത്തിയിട്ടുള്ള ഒരു ഭരണ സംവിധാനമല്ല അവിടെ വരാൻ വന്നത്. അതുകൊണ്ട് എന്തേ പറ്റൂ, മേഘങ്ങൾ വേണ്ട പോലെ വർഷിച്ചു, ഭൂമി എല്ലാവർക്കുമായി സാധനങ്ങളിൽ ഉൽപ്പാദിപ്പിച്ചു. ഭൂമിയിൽ എല്ലാവർക്കും വേണ്ടി, എല്ലാവർക്കും വേണ്ടി എന്ന് പറഞ്ഞിരിക്കുന്നു. ഭൂമിയിലെ ഒരു കൂട്ടർക്കല്ല, കുറച്ചുപേര് കയ്യേറിയിട്ട് വേറൊരു വിഭാഗം ഇവിടെ കഷ്ടപ്പെടുന്ന തരത്തിലല്ല ഭൂമി ഉണ്ടാക്കുന്നത്. എല്ലാവർക്കും വേണ്ടി ഉൽപ്പാദിപ്പിക്കുന്നു. അഞ്ചിലെന്ന് പറയുന്നു, പശുക്കൾ, പുഴ, കാട്, മലകൾ എന്നിവ വേണ്ട വണ്ണം അദ്ദേഹത്തിൽ, അദ്ദേഹത്തെല്ലാം വേണ്ടതെല്ലാം അദ്ദേഹത്തിന് നൽകി. അവ പുഴകളെ സംരക്ഷിച്ചു, കാടുകളെ സംരക്ഷിച്ചു, മലകളെ സംരക്ഷിച്ചു, പക്ഷേ മറ്റുള്ള ജീവജാലങ്ങളെ എല്ലാം പരിപാലിച്ചുകൊണ്ടുള്ള ഒരു വ്യവസ്ഥിതിയാണ് അവിടെ ആര് സ്ഥാപിച്ചത്? ധർമ്മപുത്രർ. കൃഷ്ണ ഭീഷ്മർ പറഞ്ഞു, ഭീഷ്മർക്കത് സാധിച്ചില്ല. അത് ഭീഷ്മരോട് ആഗ്രഹം പറഞ്ഞു കൊടുത്തു, നീ ഇങ്ങനെ നടക്കണമെന്ന്. ഭീഷ്മർ പഠിച്ച വിദ്യാഭ്യാസമുള്ള നല്ല വ്യക്തിയാണ്, പക്ഷെ എന്ത് ചെയ്യാൻ പറ്റി, ഒന്നും ചെയ്യാൻ പറ്റി. പക്ഷെ കൃഷ്ണൻ വന്നിട്ട് അത് സാധിപ്പിച്ചെടുത്തു. അതുപോലെയാണ് ഇവർ ഭരിച്ചിരിക്കുന്നത്. എന്നിട്ട് ആഗ്രഹം എന്ന് പറയുന്നു, ജീവികൾ, ജീവികൾക്ക് എന്തില്ല, മനോവ്യാധികളില്ല, ജോലിയിൽ അത് പ്രശ്നമില്ല, ഒന്നുമില്ല. എല്ലാ ജനങ്ങളുടെയും ജോലി, അതായത് മനസ്സിന് പ്രയാസങ്ങളില്ല, തൊഴിലില്ലാതെ പ്രശ്നം എന്താ, അങ്ങനത്തെ ഒരു പ്രശ്നവും ജനത്തിനില്ല, രോഗമില്ല, ദൈവിക ഭൗതിക ആത്മീയമായിട്ടുള്ള ഒരു പ്രശ്നങ്ങളും ഇല്ല. ദൈവത്തിൻ്റെ പേരിലോ ആത്മീയതയുടെ പേരിലോ ഭരണത്തിൻ്റെ ഭാഗം ഭൗതികതയുടെ പേരിലോ, അതായത് സുഖരോഗത്തിന് വേണ്ടി ഓടി നടക്കുന്ന അങ്ങനത്തെ ഒരു, അതുകൊണ്ടുള്ള ഒരു ദോഷ്യങ്ങളും ആ വ്യവസ്ഥിതിയിലില്ല. അത് ഞാൻ പറഞ്ഞു, കലിയുഗത്തിൻ്റെ അവസാനത്തിൽ രോഗമുണ്ടാകുന്ന സുന്ദരമായ ഒരു വസുദൈവ കുടുംബം, എല്ലാവരും ഒരു കുടുംബത്തിലെ അംഗത്തെ പോലെ, ഉച്ചനീചത്വങ്ങളില്ലാതെ, ജാതി വ്യവസ്ഥിതിയൊന്നുമില്ലാതെ, എല്ലാവരും ഒരു കുടുംബത്തിലാകും, ഇതൊന്നുമില്ല, അതുമാതിരിയുള്ളൊരു വ്യവസ്ഥിതിയാണ് ആര്. അതിനുവേണ്ടിയാണ് കൃഷ്ണൻ ഈ യുദ്ധം നടത്തിയിരിക്കുന്നത്. എന്നിട്ട് ഏഴിലെന്ത് പറയുന്നു, കൃഷ്ണൻ എന്ത് ചെയ്തു, കുറച്ച് കാലം, കൃഷ്ണൻ എന്ന് പറഞ്ഞാൽ കാലം, കുറച്ച് കാലം അവിടെ നിന്നിട്ട് അദ്ദേഹത്തിന് അങ്ങോട്ടേക്ക് നാട്ടിലേക്ക് പോകുമ്പോൾ ചിലവരെല്ലാം അദ്ദേഹത്തെ ആശ്ലേഷിച്ചു, ചിലവർ അദ്ദേഹത്തെ അഭിനന്ദിച്ചു. കാരണം കാലമാണ് ഈ മാറ്റങ്ങൾ വരുത്തിയിരിക്കുന്നത്. കാലത്തെ ചിലവരെല്ലാം ആശ്ലേഷിച്ചു, എല്ലാവരും എന്ന് പറയുന്നില്ല, ചിലവരെല്ലാം അദ്ദേഹത്തെ ആശ്ലേഷിക്കുന്നു, ചിലവരെല്ലാം അഭിനന്ദിക്കുന്നു ഇത്രയും നല്ലൊരു സിസ്റ്റം ഉണ്ടാക്കി കൊടുത്തതിന്. ഇനി പാണ്ട് മുതൽ 21 വരെയുള്ളതിൽ പറയുന്നു, അദ്ദേഹത്തെ ഈ കാലം അവിടുന്ന് അങ്ങോട്ടേക്ക് പോകുമ്പോഴും മോഹലസ്യപ്പെട്ടുപോകുന്ന മാതിരി ആയിപ്പോയി എന്ന് പറയുന്നു. വേർപാടിന് അവർക്ക് പൊറുക്കാൻ പറ്റിയില്ല കാലത്തെ. എന്നിട്ട് എന്ത് പറയുന്നു, എല്ലാവരും ഒരു നിമിഷം പകച്ചു നിന്നുപോയി, പക്ഷേ ആരും ദുഃഖം പ്രകടിപ്പിച്ചില്ല. കാരണം ദുഃഖം പ്രകടിപ്പിക്കേണ്ട ആവശ്യമില്ല. അപ്പം നല്ലൊരു അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ കാര്യം, ലോകത്തിൻ്റെ കാര്യങ്ങൾ നോക്കണ്ട, അദ്ദേഹത്തിൻ്റെ രാജ്യത്തിൻ്റെ കാര്യം നോക്കണ്ടേ. അതുകൊണ്ട് അവരെല്ലാം പോകുമ്പോൾ പെരുമ്പറകൾ മുടക്കി, ആരും കരയാതെ നല്ല സന്തോഷത്തോടുകൂടി യാത്രയാക്കി, കെട്ടിട മുകളിലെല്ലാം നിന്നുകൊണ്ടാണ് അവർ കാലത്തെ, അല്ലെങ്കിൽ കൃഷ്ണനെ അദ്ദേഹത്തിൻ്റെ നാട്ടിലേക്ക്, ലോകത്തിൻ്റെ ആ ഭാഗത്തേക്ക് പറഞ്ഞു വിട്ടത്, അദ്ദേഹത്തിൻ്റെ മധുരയിലേക്ക്. അല്ല ആ ഇരിക്കട്ടെ, ദ്വാരകയിലേക്ക്. ഇനി 22 പറയുന്നു, ഈ കൃഷ്ണനാണ് സൃഷ്ടി സമയത്ത് മായയാൽ പലതാക്കിയതും. അപ്പോൾ എന്നിട്ട് ഉടനെ കൃഷ്ണനെ ഒന്ന് പരിചയപ്പെടുത്തിക്കാണ്, ഈ കൃഷ്ണൻ എന്ന് പറഞ്ഞാൽ ഈ കഥയിൽ കൃഷ്ണനാണെന്ന് നിങ്ങൾ ധരിക്കരുത്. ഇത് കാലമാണ്, കാലം ആ കാലഘട്ടത്തിൽ സൃഷ്ടി നടക്കുന്ന സമയത്തുള്ള കാല, ആ ശക്തി വിശേഷമാണത്, ബ്രഹ്മമാണത്, അത് പ്രപഞ്ചശക്തിയാണ്. ആ പ്രപഞ്ചശക്തി ബ്രഹ്മം, പരമാത്മാവ് അത് തീരുമാനിക്കുന്ന കാലത്തിലാണ് ലോകം മുന്നോട്ടേക്ക് പോകുന്നത്. അപ്പം അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്, അന്ന് മായയാലാണ് ഈ ലോകം തീർത്തിരിക്കുന്നത്, അതിന് ജീവികൾക്കെല്ലാം ആ മായയിലൂടെ വ്യക്തിത്വം ഉണ്ടാക്കി, ഞാനെന്ന ഭാവം ഉണ്ടാക്കിയിട്ടാണ് കൊടുത്തത്, ജീവികളെയെല്ലാം അത് കർമ്മത്തിന് പ്രേരിപ്പിക്കുന്നു.
അപ്പം സൃഷ്ടിക്കുമ്പോൾ തന്നെ ജീവജാലങ്ങളെ ഉണ്ടാക്കിയിട്ട് അതിലോട്ട് കർമ്മം ചെയ്യിപ്പിക്കുന്നതും ആ ശക്തി വിശേഷമാണ്. ഏത് ശക്തി? കൃഷ്ണൻ എന്ന് പറഞ്ഞാൽ അതാണെന്ന്. അല്ലെങ്കിൽ ഇപ്പോൾ ഇവിടെ വന്ന് ജനിച്ചൊരു കൃഷ്ണനല്ല, അത് കാലമാണ്, പരമാത്മാവാണ്, ആ പരമേശ്വരനാണ്, ഇല്ലെങ്കിൽ ആ പരമാത്മാവാണ്, ബ്രഹ്മമാണ്. ഈ ലോകത്തെ ഇങ്ങനെ മുന്നോട്ടേക്ക് കൊണ്ടുപോകും ഈ ക്രമത്തിലൂടെ, ഹൃദയുഗം ത്രേതായുഗം ദ്വാപരയുഗത്തിലൂടെ നല്ലൊരു സുന്ദരമായ വസുദേവ കുടുംബത്തിലേക്ക് ലോകത്തെ കൊണ്ടുപോകുന്നു. ലോകത്തെ ഒരു ഭാഗത്ത് അത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കൃഷ്ണനിലൂടെ, മറ്റുള്ള ചൂതുകളിയിലുള്ള ദേശത്തിലൂടെയാണിത്. അതിനെയും ആ ക്രമത്തിലേക്ക് കൊണ്ടുവരികയാണ്. എന്നിട്ട് പറയുന്നു, ജീവനെ വ്യക്തിത്വം ഉണ്ടാക്കിയതും ജീവനെ കർമ്മത്തിന് പ്രേരിപ്പിക്കുന്നതും വേദങ്ങൾ ഉണ്ടാക്കിയതും ശാസ്ത്രങ്ങളെല്ലാം, വേദശാസ്ത്രങ്ങളെല്ലാം ഉണ്ടാക്കി സയൻസ് എല്ലാം ഉണ്ടാക്കിയതും ആ ശക്തി വിശേഷമാണ്. അപ്പം ഈ കൃഷ്ണൻ എന്ന് പറയുന്നത് ആ പരമാത്മാവാണ്. എന്നിട്ട് 23 പറയുന്നു, ആ ശക്തിയെ തിരിച്ചറിഞ്ഞവർ ഈ കൃഷ്ണനെ ഇത്തരത്തിൽ കാണുന്നു. ആ കൃഷ്ണനെ, അപ്പം നമ്മൾ ശരിക്ക് ബുദ്ധിയുള്ളവർ ഈ കൃഷ്ണനെ എന്തായിട്ട് കാണും? അത് കാലമാകുന്നു. ആ പ്രപഞ്ചം സൃഷ്ടിച്ച ശക്തി എന്താണോ ഉദ്ദേശിച്ചത് ആ തരത്തിലാണ് ലോകത്തെ കൊണ്ടുപോകുന്നത്. ആ തരത്തിൽ ബുദ്ധിമാന്മാർ മനസ്സിലാക്കും. ബാക്കിയുള്ളവർ ഇപ്പം ജനിച്ചൊരു കൃഷ്ണൻ, പണ്ടത്തെ പരമാത്മാവും വേണ്ട ആ നിലയിൽ കാണും. ഇതിൻ്റെ 24 പറയുന്നു, അദ്ദേഹമാണ് സൃഷ്ടിസ്ഥിതി സംഹാരം വേദത്തിൽ പറഞ്ഞതുപോലെ നടപ്പാക്കുന്നത്. അദ്ദേഹത്താണ് പ്രപഞ്ചത്തെ സൃഷ്ടിക്കുന്നത്, അതിനെ പരിപാലിക്കുന്നത്, അവസാന പ്രളയം കൂടെടുത്ത് പോയി അവിടെ കൊണ്ടുപോകുന്നതും ഏതിൽ പറഞ്ഞതുപോലെ? വേദത്തിൽ പറഞ്ഞതുപോലെ. വേദത്തിലാണ് എന്ത് പറഞ്ഞിരിക്കുന്നത്? എല്ലാ പ്രപഞ്ച ചരിത്രവും ലോകം ഇങ്ങനെയൊക്കെ പോകും, അവസാനം ഒരു സുന്ദരമായ ലോകം അതുണ്ടാക്കിയെടുക്കും. അതിനുവേണ്ടിയാണ് ഈ സൃഷ്ടിക്രമം 4 യുഗങ്ങളിലൂടെ മുന്നോട്ടേക്ക് പോകുന്നത്. ഹൃദയുഗം ത്രേതായുഗം കാട്ടിൽ നിന്ന് തുടങ്ങി നല്ലൊരു വ്യവസ്ഥിതി, എല്ലാവരും ഒരു കുടുംബത്തെ പോലെ ജീവിക്കുന്ന, അങ്ങനത്തെ പോലെ ജീവിക്കുന്ന ഒരു ലോകവ്യവസ്ഥിതി അതുണ്ടാക്കുവാൻ വേണ്ടി പിന്നെന്ത് ചെയ്യും? അത് പ്രളയത്തിലൂടെ നശിപ്പിക്കും. എൻ്റെ എന്ത് പറയുന്നു, ഓരോ യുഗത്തിലും രാജഗുണം രജോഗുണം ബാധിച്ച രാജാക്കന്മാർ അധർമ്മികളായി തീരുമ്പോഴാണ് ധർമ്മം പുലർത്തുവാൻ വരുന്നത്. അപ്പോൾ ഓരോ യുഗത്തിലും, കൃതയുഗത്തിലും ത്രേതായുഗത്തിലും ദ്വാപരയുഗത്തിലും അത് വരുന്നത് ജനങ്ങളെ നന്നാക്കാനല്ല, ഭരണം ദുഷിക്കുമ്പോഴാണ് ജനങ്ങൾ ദുഷിക്കുന്നത്. അപ്പം ഭരണാധികാരികൾ രജോ ഗുണത്തിന് അടിമപ്പെട്ടുകൊണ്ട് സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി അധർമ്മികളായി മാറുമ്പോൾ, രാജഭരണം അധർമ്മി രാജാക്കന്മാർ ഭരിക്കുന്നവർ അധർമ്മികളായി വരുമ്പോഴാണ് കാലം വരുന്നത്. എന്തിനേയും അധർമ്മികളായ ഭരണാധികാരികളെ ഇല്ലാതാക്കാൻ, അല്ലാതെ വ്യക്തികളെ ഇല്ലാതാക്കേണ്ട ആവശ്യമില്ല. ഭരണം നല്ലതാകുമ്പോൾ ജനവും നല്ലതായി പോകും. ഇപ്പൊ ജനത്തിൻ്റെ ഒരു ദോഷമല്ല ഇവിടെ കുഴപ്പം, ഭരണത്തിൻ്റെ കുഴപ്പമാണ്. അതിനു വേണ്ടിയിട്ടാണ് ഗോത്രകാലഘട്ടത്തിൽ പരശുരാമനായിട്ട് ആ കാലമായി വന്നു അതിനെ അടിച്ചു കിടക്കും, പിന്നെ കൊളോണിയലിസത്തെ അടിച്ചു കിടക്കും. ഇപ്പോഴിതാ പുതിയൊരു വ്യവസ്ഥിതി ലോകത്തിൽ രണ്ട് തരത്തിൽ ആ ശക്തി വിശേഷം ആക്ട് ചെയ്യുന്നു. എന്നിട്ട് 28 പറയുന്നു, യാദവ വംശം ഏറ്റവും അധികം സുഖവംശമാണ്. അപ്പം കൃഷ്ണൻ്റെ രാജ്യത്തിലുള്ള യാദവ വംശം ഏറ്റവും സ്തുത്യർഹമാണ്, ഏറ്റവും അധികം പരിപാവനമാണ്. അവിടെയാണ് ഏറ്റവും പരിപാവനമായിട്ടുള്ളത് കൃഷ്ണൻ ഭരിക്കുന്ന ആ യാദവ വംശം, അദ്ദേഹത്തിൻ്റെ ആ രാജ്യത്തിൻ്റെ ലോകത്തിൻ്റെ ആ ഒരു വിഭാഗം. കാരണം കൃഷ്ണൻ അതിനെ പരിപാലിക്കുന്നു. ആ കാലം അവിടെ ആദ്യം തന്നെ ലോകത്തിൻ്റെ ഒരു ഭാഗത്ത് നല്ലൊരു സിസ്റ്റം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. കാരണം ദ്വാരക സ്വർഗത്തിൻ്റെ കീർത്തി സമാനമാണ്, അത് സ്വർഗ സമാനമായിട്ടുള്ള രാജ്യമാണ് ദ്വാരക. പുണ്യകീർത്തി, അവൻ പുഞ്ചിരിയോടുകൂടി എപ്പോഴും തൻ്റെ നാഥനെ കാണുന്നു. അവിടെയുള്ള ജനങ്ങൾ പുഞ്ചിരിയോടുകൂടി മാത്രമേ ആ കൃഷ്ണനെ അദ്ദേഹത്തിൻ്റെ രാജ്യത്തെ കാണുകയുള്ളൂ. ജനങ്ങളെല്ലാം സംതൃപ്തരാണ്, വളരെയധികം സംതൃപ്തരായ ഒരു ജനമാണ് ഇവിടെയുള്ളത്. ലോകത്തിൻ്റെ ആദ്യ ഭാഗത്ത് കൃഷ്ണൻ കംസനെ വധിച്ചിട്ട് ആ രാജഭരണത്തെ വലിച്ചിട്ട് അവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഇതിൻ്റെ 30 പറയുന്നു, ദ്വാരകയിലെ ധർമ്മപത്നിമാരെല്ലാം, കാലം പത്നി എന്ന് പറയുന്നത് പ്രകൃതി, അവിടെയുള്ള സ്ത്രീകളെല്ലാം തന്നെ ഏറ്റവും ആനന്ദലഹരിയിലാടുകയാണ്. ഒരു രാജ്യത്തിൻ്റെ സൗഭാഗ്യം മനസ്സിലാക്കേണ്ടത് അവിടുത്തെ സ്ത്രീകളുടെ അവസ്ഥ. സ്ത്രീകൾ സംതൃപ്തമായാണെങ്കിൽ ആ രാജ്യം വളരെ സുഭിക്ഷമായിരിക്കും, സന്തോഷപൂർണ്ണമായിരിക്കും. സ്ത്രീകളെ എല്ലാത്തടത്തിലും എന്താ ചെയ്യുന്നത്?
സ്ത്രീകളെ വെച്ച് കച്ചവടം നടത്തുകയാണ്. സ്ത്രീകൾ ഈ കച്ചവടത്തിൻ്റെ പിന്നിൽ അടിമകളെ പോലെ പുരുഷന്മാർ സ്ത്രീകളെ വെച്ചിട്ട് ഉപഭോക്ത വസ്തുവായിട്ട് കൈകാര്യം ചെയ്തിട്ട് കൈകാര്യം ചെയ്യുകയാണ്. ഒരുതരം കച്ചവടം സ്ത്രീകളെ വെച്ചുകൊണ്ടുള്ളത്. പക്ഷെ അതല്ല കൃഷ്ണൻ്റെ രാജ്യത്തിൽ നടക്കുന്നത്. സ്ത്രീകൾ ആനന്ദത്തിൽ ലഹരിയിൽ ആണ്ടാടുകയാണ്. അപ്പോൾ ഏതൊരു നാട്ടിലെ സ്ത്രീകളെ ബഹുമാനിക്കുന്നു, സ്ത്രീകൾ ഇത്രയും സന്തോഷമായിട്ട് ഏതൊരു രാജ്യത്തിൽ ഇരിക്കുന്നു, അവിടെയാണ് എന്തുള്ളത്? സ്വർഗസമാനമായ ലോകം അല്ല, പുരുഷന്മാരുടെ സൗകര്യം എല്ലാം ഇവിടെ പറയുന്നത് സ്ത്രീകളുടേതാണ്. ഓരോ വ്യവസ്ഥിതിയിലെല്ലാം സ്ത്രീകൾ ജീവിക്കാൻ വിടുന്ന പാടുകൾ എന്താണെന്ന് ആലോചിച്ചു. അവരെന്തെല്ലാം കർമ്മങ്ങളാണ് ചെയ്യേണ്ടി വരുന്നത്. അതാണ് വസ്ത്രാക്ഷേപം തന്നെ സ്ത്രീകളെ വെച്ചിട്ടാണ് ജൂതുകളി നടത്തുന്നത്. നമ്മളത് കണ്ടു, ദ്രൗപദിയുടെ വസ്ത്രാപരണങ്ങളിൽ സ്ത്രീകളെ വെച്ചിട്ട് ജൂതുകളി നടത്തുന്ന ഒരു സമൂഹമാണ്. അങ്ങനെ ഒരു സമൂഹമല്ല കൃഷ്ണൻ്റെ നാട്ടിലുള്ളത്. എന്നിട്ട് എന്ത് പറയുന്നു? 31 ശിശുപാലനിൽ നിന്നും ഇപ്പം രാജ്യത്തിൽ വേറെ രാജ്യത്തിൽ ശിശുപാലനിൽ നിന്നും രക്ഷിച്ചിട്ടുണ്ട്, നരകാസുരനിൽ നിന്നും കൃഷ്ണൻ പോയിട്ട് രക്ഷിച്ചിട്ടുണ്ട്. അപ്പം കൃഷ്ണൻ ലോകത്തിൻ്റെ വേറെ ഭാഗങ്ങൾ, ആ രാജ്യം, ആ ഭരണാധികാരികൾ വേറെ രാജ്യത്തിൽ ഇടപെട്ടിട്ട് ഇതേവഴിയുള്ള ചിലവരെയെല്ലാം അധർമ്മത്തിൽ നിന്ന് ഇതിനു മുമ്പിൽ രക്ഷിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് അവരുടെ ജീവിതമെല്ലാം ഇവിടെ കൊണ്ടാണിത് ശോഭനമാക്കി. ഇപ്പം കൃഷ്ണൻ ലോകത്തിൽ എന്താണ് ചെയ്യുന്നത്? അധർമ്മങ്ങളും കഷ്ടപ്പാടുകളോ ദാരിദ്ര്യത്തിലോ ജയിലിൽ കിടക്കുന്ന അവസ്ഥയിലുള്ള ജനങ്ങളെ രക്ഷിച്ചിട്ട് തൻ്റെ നാട്ടിൽ കൊണ്ടുവന്നിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? സംരക്ഷിച്ചിട്ടുണ്ടാര്, ആ കൃഷ്ണൻ. അങ്ങനെയുള്ളൊരു ദേശം ലോകത്ത് ഏതാണുള്ളത് എന്ന് നോക്കിക്കൊള്ളുക. അങ്ങനെയൊരു ലോകത്തിന് വേണ്ടിയാണ് അതെല്ലാം. ആ കാലം തീരുമാനിക്കുന്നവരെ പോകും, അതിനെ എങ്ങനെ വ്യാഖ്യാനിച്ചാലും കാലം അതിനെ അങ്ങനെ തന്നെ കൊണ്ടുപോകും. എന്നിട്ട് എന്നിട്ട് 32 ഇതെല്ലാം ഇവിടെ ഇരുന്ന സ്ത്രീകൾ കൃഷ്ണനോട് പറഞ്ഞപ്പോൾ കൃഷ്ണൻ ചിരിച്ചുകൊണ്ട് പോവുകയാണ് ചെയ്തത്. യാത്രയാണ് ഇതെല്ലാം. ഇവിടുത്തെ സ്ത്രീകൾ കൃഷ്ണനെ വർണ്ണിക്കുകയാണ്, നീ ചെയ്തതാണ് നമുക്ക് സ്ത്രീ സമൂഹത്തിന് വേണ്ടി ലോകത്തിൽ നീ എന്തെല്ലാമാണ് ചെയ്തത്, ഇവിടെ നമുക്ക് ഇപ്പോൾ ഇതെല്ലാം ഉണ്ടാക്കി തന്നിരിക്കുന്നു. ചൂതുകളി അവസാനിപ്പിച്ചു. ചൂതുകളിയിലൂടെ എന്താണ് നടത്തുന്ന? അർഹതപ്പെട്ടവൻ നല്ലൊരു കൊട്ടാരനെ പടുത്തു കഴിഞ്ഞാൽ തൂവില് തട്ടിയെടുക്കും. എന്നിട്ട് നീതിമാന്മാരെ കാട്ടിലേക്ക് പാണ്ഡവർക്ക് കാടാണ് വിധിച്ചിരിക്കുന്നത്. എന്നിട്ട് ഇവർ പിന്നിൽ കിടന്നുകൊണ്ട് ഒരു കണ്ണില്ലാതെ ഭരണാധികാരിൻ്റെ മുകളിൽ വെച്ച് പിന്നിൽ കിടന്നുകൊണ്ട് ദുര്യോധനാധികളും ശകുനികളും കളിക്കുന്നതറിയാം. ഇതാണ് തച്ചുടച്ചിട്ട് നല്ലൊരു ഭരണം ഉണ്ടാക്കിയിരിക്കുന്നത്. എന്നിട്ട് 33 എന്ത് പറയുന്നു? യുധിഷ്ഠിരൻ എന്ത് ചെയ്തു? പോകുമ്പോൾ കൃഷ്ണൻ പോകുമ്പോൾ ശത്രുക്കൾ വഴിക്ക് വെച്ച് തട്ടിക്കളയും, അതുകൊണ്ട് എന്നുള്ള ഭയം കൊണ്ട് ആശങ്ക കൊണ്ട് കൃഷ്ണൻ എന്ത് ചെയ്തു? കുറേ തേരാളികളെയും പട്ടാളത്തെയെല്ലാം അകമ്പടിയായിട്ട് കൃഷ്ണനെ, കാരണം ഈ കൃഷ്ണന് ശത്രുക്കൾ നാട്ടിൽ ലോകം നിറച്ചുകൊണ്ട് അതുകൊണ്ട് അകമ്പടിയായിട്ട് കൃഷ്ണനെ അകമ്പടിച്ച് പോയി. അങ്ങനെ 34-35 പറയുന്നു, കൃഷ്ണൻ ഒരു സന്ധ്യാസമയം ദ്വാരകയിലേക്ക് പ്രവേശിച്ചു.